പ്രിയപ്പെട്ട സഖാക്കളെ, നാട്ടുകാർ, നമുക്കറിയാം വലിയൊരു പുരുഷാരം ഈ ചന്തക്കുമ്പിൽ തഴിച്ചുകൂടിയിരിക്കും. ഞാന് ഈ വന്ന ആളുകൾക്ക് സ്വാഗതം പറയുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഇയെ സുഗു, സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. സി പി എമ്മിന്റെ എടക്കര ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ആളാണ്. കഴിഞ്ഞ ടൈമിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായി. നമുക്കറിയാം ഈ സമകാലീന വിഷയത്തിൽ സഖാവ് ടി വി അൻവറിൽ ഉയർത്തിവിട്ടിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ അദ്ദേഹത്തെ കുറ്റവാളിയും കൊള്ളക്കാരനും ആക്കുന്ന ഒരു സമീപനത്തിനെതിരെ ആ സമീപനത്തിൽ മനം കൊണ്ട് ടി വി അൻവറിന് ഒപ്പം നിൽക്കാമെന്ന് തീരുമാനിച്ചു. ഇന്നലെ വരെ ഈ നിലമ്പൂരിലെ സി പി എം പ്രവർത്തകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും ആത്മവിശ്വാസമായി പ്രചോദനമായി നമ്മളോടൊപ്പം പ്രവർത്തിച്ച സഖാവ് ടി വി അൻവറിന് തൂക്കം വിധിക്കുകയാണെങ്കിൽ അതും ഒന്ന് കാണണം എന്ന് കരുതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം ടി വി അൻവർ വെറുതെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വന്നതല്ല. 2016 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ സി പി എമ്മിന് ഒരു സംഘടനാ സംവിധാനമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ 2 ഏരിയ കമ്മിറ്റികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റി, നിലമ്പൂർ ഏരിയ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ എടക്കര ഏരിയ കമ്മിറ്റിയിൽ 13 അംഗങ്ങളും നിലമ്പൂർ ഏരിയ കമ്മിറ്റിയിൽ 11 അംഗങ്ങളുമാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ ഒരു ഘടകം. ഈ 23 ആളുകൾ അടങ്ങുന്ന യോഗത്തിൽ വെച്ച് നമുക്കറിയാലോ അസംബ്ലി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റിയും ഉപരികമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റി. ആ ജില്ലാ കമ്മിറ്റി വെക്കുന്ന പാലത്തിനെ സംബന്ധിച്ച് അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ചർച്ച നടക്കും. ആ ചർച്ച നടക്കുന്ന സമയത്ത് ബദലേതെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടി സഖാക്കൾക്ക് അത് ബോധ്യപ്പെടുത്താം. അങ്ങനെ 2016 തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ സി പി എം പ്രവർത്തകർക്ക് പി വി അൻവറിനെ പരിചയമില്ല. പി വി അൻവറിനെ പരിചയമുണ്ട്, ഏറെനാട് പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഒരു അറിവല്ലാതെ സി പി എമ്മിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പി വി അൻവറിനെ നിലമ്പൂരിലെ പാർട്ടി സഖാക്കൾക്ക് പരിചയമില്ല. പിന്നെ എങ്ങനെയാണ് നിലമ്പൂർ പി വി അൻവർ സ്ഥാനാർത്ഥിയായി വന്നത്? ഇത് സംബന്ധിച്ച യോഗം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ 23 അംഗങ്ങൾ, അതിലൊരാൾ ഞാനുമാണ്. ആ 23 അംഗങ്ങളിൽ എടക്കര ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഞാനും പങ്കെടുക്കുകയാണ്. സഖാവ് വിജയരാഘവൻ പങ്കെടുത്തുകൊണ്ടുള്ള ആ യോഗത്തിൽ പലവിധ അഭിപ്രായങ്ങളാണ്. മേൽ കമ്മിറ്റി സഖാവ് പി വി അൻവറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഉള്ള നിർദ്ദേശം, ആ നിർദ്ദേശത്തിന്മേൽ നടക്കുന്ന ചർച്ചയിൽ എടക്കരയില് 4-5 വരുന്ന പാർട്ടി സഖാക്കൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ്. നിലമ്പൂരിൽ സമാനമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഏകദേശം പി വി അൻവറിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം. ഇന്നലെ പി വി അൻവറിനെ കാലുവെട്ടും ചാലിയാർ ഏറിയും എന്നൊക്കെ പറഞ്ഞ നേതാവ് അന്ന് അൻവറിന് വേണ്ടി വാദിച്ച ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. ഈ സഖാവിന്റെ ഒപ്പം നിന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിരിച്ചെടുക്കാൻ അങ്ങനെയുള്ള ഇത് ചെയ്തിട്ടില്ല. നന്ദി കേട് കാണിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു മര്യാദ കേട്ട് ഞാൻ മറ്റു വിഷയത്തിലേക്ക് തന്നെ വരാം. എങ്ങനെ പി വി അൻവർ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്
ചക്കാവ് വിജയരായ ഈ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർമാരും അടങ്ങുന്ന ആ യോഗത്തിൽ വെച്ച് തീരുമാനമായില്ല. ആരാണോ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. ആ തീരുമാനമെടുക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായി ഈ യോഗം രണ്ട് ദിവസം കഴിഞ്ഞ് മലപ്പുറം പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുക. മലപ്പുറം പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുകയാണ് ഈ 23 അംഗങ്ങൾ അടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ. മലപ്പുറത്ത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് 23 ആളുകളെ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഇന്ന് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. മലപ്പുറത്ത് പാർട്ടി ഓഫീസിലെ ആണ് യോഗം വെച്ചിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റി ഓഫീസ് ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗത്തിന് ചെല്ലുന്ന സമയത്ത് ഇപ്പുറത്ത് 23 ആൾക്കാർ, അപ്പുറത്ത് 40 ആളുകൾ. ആരാണെന്നറിയുന്നത്? പാർട്ടിയിലെ എല്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, ചക്കാവ് ടി കെ അംശാ, പാലോളി, കോടിയേരി ഉൾപ്പെടെ 30-40 വരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന തല നേതാക്കൾ, യോഗത്തിന്റെ മറ്റ് പ്രാഥമിക കടമകൾ അതിലേക്കൊന്നുമില്ല. സ്വാഗതം പറയുക, അധ്യക്ഷൻ അതൊന്നുമില്ല. ചക്കാവ് കോടിയേരി എന്ന പാർട്ടിയിലെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഈ 23 അഭിസംബോധന ചെയ്തുകൊണ്ട് കോടിയേരി എണീറ്റുന്നുണ്ട്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പി വി അൻവറിനെ ആണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കാം. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, മറുപടി പറയാൻ കഴിയില്ല. ഇപ്പുറത്ത് 23 അപ്പുറത്ത് 40 സംസ്ഥാന സെക്രട്ടറിയേറ്റും ജില്ലാ സെക്രട്ടറിയേറ്റും അംഗങ്ങൾ നിരന്നു നിൽക്കുന്ന സമയത്ത് ഒരാളും അഭിപ്രായം മാറ്റി പറഞ്ഞില്ല. നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ നടന്ന യോഗത്തിൽ നടന്ന അഭിപ്രായ വ്യത്യാസമൊന്നും അവിടെ ആർക്കും പറയാൻ കഴിയാത്ത തരത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം തരത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് താഴെ തന്നെ സഖാക്കളുടെ അഭിപ്രായം പരിഗണിക്കുക എന്നുള്ള നിലയിലല്ല അൻവർ സ്ഥാനാർത്ഥിയേക്ക് വന്നിട്ടുള്ളത്. ഈ അൻവറിനെ പാർട്ടിയുടെ നേതാക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം പിടിച്ചെടുക്കാൻ പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് പി വി അൻവറെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ള ആളുകളാണ് നിലമ്പൂരിലേക്ക് പി വി അൻവറിനെ നമുക്ക് തരുന്നത്. ആ പി വി അൻവറിനെ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ പി വി അൻവറിന്റെ കാല് വെട്ടും എന്ന് ആ നേതാക്കൾ പറഞ്ഞത് ബോധ്യപ്പെടുവോ സുഹൃത്തുക്കളെ, സഖാക്കളെ? ഇപ്പൊ നമുക്കത് ബോധ്യപ്പെടുവോ? നമുക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പാർട്ടി നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരാള് അല്ലെങ്കിൽ എന്ത് വേണം? പി വി അൻവറിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പാർട്ടി അഭിപ്രായ വ്യത്യാസം വേണം. പി വി അൻവറിന്റെ പെരുമാറ്റത്തെ സംബന്ധിച്ച് പാർട്ടിയിലേതെങ്കിലും ഒരു സഖാവിന് അഭിപ്രായ വ്യത്യാസം വേണം. ഉണ്ടോ? ഈ 8 ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനെ നെഞ്ചുറപ്പോടെ നിൽക്കാനുള്ള ആത്മധൈര്യം തന്നെയാണ് നിങ്ങൾ ആലോചിച്ചു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ അവസ്ഥ എന്തായിരുന്നു? നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിലമ്പൂർ പഞ്ചായത്ത് ആയിരുന്ന കാലത്ത് സഖാവ് ഏൽപ്പിച്ച പ്രസിഡന്റ് ആയതു കഴിഞ്ഞാൽ നിലമ്പൂരിന്റെ സി പി എമ്മിന്റെ പ്രാതിനിധ്യം എന്തായിരുന്നു? ആ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി എന്തിനു വേണ്ടിയറിയോ? അത് പി വി അൻവറിന്റെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ സ്കൂളിന്റെ നിലമ്പൂർ ജി യു പി സ്കൂളിന്റെ കുറച്ച് സ്ഥലം വിട്ടുകിട്ടണം. അതിന് നിലവിലുണ്ടായിരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫ് സംവിധാനം അതിനെതിരായിരുന്നു. എം എൽ എയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടായിരുന്നു അവരുടെ നിൽപ്പ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കേ അടങ്ങിയുള്ളൂ എന്നുള്ള നിലയിൽ ഒരു സാധാ പാർട്ടി മെമ്പറുടെ പ്രവർത്തനം നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു 10-18,000 വീടുകൾ ഉണ്ടാവില്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ. അതിൽ പകുതിയിലധികം വീടുകൾ നേരിട്ട് കയറി ഇറങ്ങിയ ഒരു സഖാവ്, ഒരു എം എൽ എ ആ എം എൽ എക്ക് കാറിൽ വന്നിറങ്ങി യോഗം നടക്കുന്നവർക്ക് ചെയ്താൽ കാറും ഇരുന്നാ മതി. അദ്ദേഹം 9,000 വീടുകൾ കയറി ഇറങ്ങി. അങ്ങനെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നമുക്ക് ഭരണം കിട്ടുന്നത്. സമാനമായ മറ്റു പഞ്ചായത്തുകളുടെ സ്ഥിതി അറിയാലോ നമുക്ക്. പോത്തുകല്ല് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു, തമ്പടിച്ചു പോവുകയായിരുന്നു പാർട്ടിക്ക് വേണ്ടി. ചോക്കാട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്, അമരമ്പല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ആ സീറ്റുകൾ ആ പഞ്ചായത്തുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ ഒപ്പുനിന്ന ഒരു സഖാവിനെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റൂ സഖാക്കളെ? ഇത് മാത്രമാണ് നമുക്കറിയാലോ നിലമ്പൂരിലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ.
വഴിക്കുറ പഞ്ചായത്ത് 2015-20 കാലഘട്ടങ്ങളിൽ ഞാൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്. നിർലോഭമായ സഹകരണം, വഴിക്കുറ പഞ്ചായത്ത് നേടിയിട്ടില്ലാത്ത കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 60 കൊല്ലത്തിന് ഉള്ളിൽ നേടാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ 5 കൊല്ലം കൊണ്ട് PB അൻവർ അവിടെ ഉണ്ടാക്കി തുടങ്ങി. ബോധ്യം വരാത്ത കാര്യങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിൽ മുഴുവനും. അപ്പൊ അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അൻവറിനെ തൂക്കിക്കൊല്ലണം, അൻവറിന്റെ കാല് വെട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കതിന് കൂട്ടു നിൽക്കാൻ കഴിയുമോ? അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമുക്കറിയാം അൻവറിനെ PV അൻവറിനെ എതിരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി സഖാക്കൾക്ക് അത് ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നേതാക്കൾക്ക് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ, പ്രധാനമായും പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം, പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം, DGP ബന്ധപ്പെട്ട പരാതി എങ്ങനെ പരിഹരിക്കാവുന്ന, വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ഈ പാർട്ടിക്ക് ഇത്ര പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കാതെ ചെറിയ രൂപത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം. നമുക്കറിയാലോ DGP പരാതി, DGP RSS ചായ്മ, AD GP AD GP RSS ബാന്ധവും അദ്ദേഹത്തിന്റെ സ്വർണ്ണ കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധവും സംബന്ധിച്ച് PV അൻവർ പാർട്ടിക്ക് പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട്, ബന്ധപ്പെട്ട ഓഫീസുകളിൽ കൊടുത്തിട്ടുണ്ട്, പാർട്ടി സഖാക്കളെ നേതാക്കളെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ പറയുന്നതൊന്നും കേൾക്കാതെ പോത്തിനോട് വാഴ വെട്ടുന്ന മാതിരി പറഞ്ഞുകൊണ്ടേയിരിക്കാൻ കഴിയും. അദ്ദേഹത്തിന് സമനിലം വെച്ച് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനം നടത്തിയ സമയത്ത് പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി PV അൻവറിന്റെ സമീപനം ശരിയല്ല. ശരിയാണ്, പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പറയണം. 6 മാസമായി വാറോലക്കെട്ടുമായി പാർട്ടി അഭിഷേകത്ത് കയറി നിരങ്ങിയാണ് അദ്ദേഹം, ഒരു തീരുമാനവുമില്ല. അപ്പൊ തീരുമാനമെടുക്കാൻ ഈ കിട്ടിയ പരാതി, CPMനോടൊപ്പം നിൽക്കുന്ന 8 വർഷമായി CPMനോടൊപ്പം നിൽക്കുന്ന ഈ MLA പറഞ്ഞ കാര്യത്തിൽ ഈ AD GP IPS കേടങ്ങളുള്ള ഒരു പരാതി ലഭിച്ചതിനനുസരിച്ച് പെട്ടെന്ന് നടപടിയെടുക്കണമെന്നൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞ അവർക്ക് നമുക്ക് മുഴുവനും IPS കേടറിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിനൊക്കെ പോരായ്മകളുണ്ട്. പ്രിയമുള്ളവരെ, ഈ 8 വർഷം തന്റെ മന്ത്രിസഭയിൽ തന്റെ നിയമസഭയിൽ തനിക്ക് പിന്തുണയായി പിതൃതുല്യനായി കണ്ട ഒരു MLA പറഞ്ഞൊരു പരാതിക്ക് AD GP മുഖ്യമന്ത്രിക്ക് പറയാനോ? എനിക്കൊരു MLA പരാതി കിട്ടിയിട്ടില്ല. ആ MLA പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ താങ്കൾ ഒരു 15 ദിവസം ലീവിൽ പ്രവേശിക്കണം. ഞാൻ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്, താങ്കൾ ലീവിൽ പോകണം എന്ന് പറയാൻ പറയുന്നത്. അതൊന്നും ചെയ്യാതെ പിറ്റേ ദിവസം മുതൽ PV അൻവറിനെ വരഞ്ഞിട്ട് മുറുക്കുന്ന അവസ്ഥയിലേക്ക് ഇദ്ദേഹം പിന്നീട് പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. കുറെ കാര്യങ്ങൾ അദ്ദേഹം അതിരി വിട്ടു പറഞ്ഞു. ഒരു മനുഷ്യന്റെ സമനില പിന്നെ എത്ര കണ്ട് അത് നിലനിർത്താൻ വേണ്ടി കഴിയും? ഇവിടെ പോലീസിനെ സംബന്ധിച്ച് പറഞ്ഞില്ല, എന്താ പോലീസിന്റെ സംവിധാനം? നിങ്ങൾക്കൊക്കെ ബോധ്യമുണ്ടാവും, ഈ കേരളത്തിലെ ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനും ബോധ്യമുള്ള കാര്യമായിരിക്കും. നിങ്ങൾക്കറിയോ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ CPMന്റെ പ്രതിനിധിയാണ്. ഒരാഴ്ച മുമ്പ് തന്നെ കണ്ടു ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത സമയത്ത്, CPMന്റെ കൗൺസിലറാണ് ഇവിടെ ഈ ചക്കാലക്കുത്ത് പുഴ കഴിഞ്ഞാൽ പിന്നെ വണ്ടൂര് പഞ്ചായത്താണ്. ആ വണ്ടൂര് പോലീസ് സർക്കിളിന്റെ കീഴിൽ മണ്ണെടുക്കുന്നതിന് വലിയ പ്രയാസമില്ല. മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാഫിയകൾക്ക് വേണ്ടി, മണ്ണ് മാഫിയകൾക്ക് വേണ്ടിയല്ല, സാധാരണക്കാരായിട്ടുള്ള 500-600 സ്ക്വയർ ഫീറ്റിലൊക്കെ വീട് വെക്കുന്ന ആളുകൾക്ക് അവരുടെ തറ നികത്തുന്നതിന് വേണ്ടി മണ്ണെടുക്കുന്നതിന് വണ്ടൂർ സർക്കിള് അതിന് ചെറിയ തോതിലുള്ള ഒരു സഹായം ചെയ്യുന്നു. ആ പുഴ ഇട്ട് കടന്നാൽ ഇദ്ദേഹത്തിന് പരിചയമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർക്ക് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ ഇദ്ദേഹത്തെ സമീപിച്ചു. ഇങ്ങനെ 9 ലോറ് മണ്ണ് വേണം, 9 ഡിപ്പർ മണ്ണ്, അതിനൊന്നും ഇന്നപ്പം പോലീസ് സ്റ്റേഷനിലേക്കും പോരണമെന്ന് പറഞ്ഞു. ആ കൗൺസിലർ ഇയാളെ കൂട്ടി പോവുക.
ആദ്യം പോയി, രണ്ടാമത് പോയി, മൂന്നാമത് പോയി, കാര്യം നടക്കുന്നില്ല. കൗൺസിലർക്ക് തോന്നി ഇനി നടക്കില്ല. പിറ്റേ ദിവസം മറ്റേ ഈ മണ്ണിടേണ്ട ആളെ കൗൺസിലർ വിളിച്ച് എന്തായി, ഇനി നമ്മൾ ഒന്നും കൂടി പോയി നോക്കണമെന്ന്. വേണ്ട, അത് ഞാൻ വേറെ രൂപത്തിൽ പരിഹരിച്ചിട്ടില്ല. വേറെ രൂപത്തിൽ പരിഹരിച്ചിട്ട് 10,000 രൂപ കൊടുത്തിട്ടാണ് സി പി എമ്മിന്റെ ഒരു കൗൺസിലറുടെ സ്ഥിതിയാണ് കൂട്ടരുത്. ഈ കേരളം ഭരിക്കുമ്പോ, ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോ, കേരളത്തിലെ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് എസ് ഐയുടെ മുന്നിലേക്ക്, എസ് ഐ എന്ന് പറയുമ്പോൾ നമ്മള് ഈ സാധാ കോൺസ്റ്റബിൾ എസ് ഐ ആയാലും ഓർക്കൊക്കെ ഒരു പൊതുപ്രവർത്തകരെ കാണുമ്പോൾ ഒരു പരിചയം. നമ്മളെ ഈ ഡയറക്ടർ എസ് ഐമാരുണ്ടല്ലോ, ഡയറക്ടർ എസ് ഐമാരെ എടുത്തിട്ട് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയാണെന്ന് പറഞ്ഞാൽ ചെന്നാൽ ഉറങ്കലോണ്ടടിക്കും. ആ സ്ഥിതിയിലേക്ക് നമ്മുടെ ആഭ്യന്തര രംഗം മാറിയിരിക്കുന്നു. അഴിമതിയും കൂത്തരങ്ങും ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് സംഗീതവൽക്കരണം, അങ്ങനെ നിർജീവാവസ്ഥയിൽ നമ്മുടെ പോലീസ് സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഊർജാക്ഷേപം ഈ നാട്ടിലെ പാർട്ടിക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്ഥിതി മാറി വരികയാണ്. നമ്മുടെ കാലിന്റെ ചോട്ടിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സഖാക്കളെ ബംഗാളിൽ ഒരു കാലത്ത് സി പി എമ്മിന് 32 MP ഇരുന്നൂറ്റി 220 MLA ബംഗാളിൽ. ആ 32 MP 220 MLA ഒരിക്കലും പാർട്ടി വിട്ടു പോയിട്ടില്ല. പക്ഷെ 5% വോട്ട് അവിടെ നിന്ന് പാർട്ടിക്ക് ലഭിക്കുന്നില്ല. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട്. തന്റെ വീട്ടിൽ അരി വാങ്ങുന്ന പ്രശ്നം മാറ്റിവെച്ച് ഓരോ ദിവസവും പാർട്ടി തീരുമാനിക്കുന്ന പിക്കറ്റിങ്ങിനും അതോടൊപ്പം തന്നെയുള്ള ജാഥയ്ക്കും പ്രചരണത്തിനും പോകുന്ന ആളുകളുടെ വികാരം മനസ്സിലാക്കാൻ, ആ വികാരമാണ് സഖാവ് പി വി അൻവർ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. അതിനെ അദ്ദേഹത്തെ കൊള്ളക്കാരനാക്കാനുള്ള ശ്രമമാണ് നടന്നത്. അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി ഗവർണറുടെ പരാതിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടത്. ഗവർണറുടെ പരാതി എന്തായിരുന്നു? ഗവർണറുടെ പരാതി കേന്ദ്ര അന്വേഷിക്കുന്ന കേന്ദ്രത്തിന്റെ ഒരാളും കൂടിയാണ്. പേടിപ്പെടുത്താൻ വേണ്ടി വലിയ സംവിധാനങ്ങളുണ്ടല്ലോ കേന്ദ്രത്തിൽ. കൊണ്ടേ ജയിലിട്ട് കഴിഞ്ഞാൽ 8 മാസത്തിന് ജാമ്യം നൽകാത്ത തരത്തിലാണ്. അങ്ങനെ പേടിപ്പിക്കുക, ആ തരത്തിലേക്ക് തരം കാണുന്നത് വളരെ ലഘുവായി കേൾക്കാവുന്ന ഒരു പ്രശ്നത്തിന് ഇത്ര ഊരി വീർപ്പിച്ചതിന് നമ്മുടെ പാർട്ടി നേതൃത്വം തന്നെയാണ് ഉത്തരവാദി. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. ഇവിടെ സാധാരണക്കാരായ പാർട്ടിക്ക് അരിവാൾ ചുറ്റുകയിൽ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരന് നീതി ലഭിക്കണം. ആ നീതി ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറണം.